പറയുന്നത് തലസ്ഥാനത്തിന് സ്വന്തം സിനിമ കൊട്ടകയിലാണ് 81 രാജ്യങ്ങൾ 17 കാറ്റഗറികളാണ് 175 സിനിമകൾ അങ്ങനെ മൊത്തം തലസ്ഥാനം ഒരു സിനിമ മാമാങ്കത്തിന്റെ മൂഡിലാണ് പക്ഷേ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും മാർന്ന കാലമാണ് മാർന്ന സിനിമയാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ സിനിമകൾ മാർന്ന കാലത്തിനനുസരിച്ച് എത്രത്തോളം മാറി എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു വേദിയായി നമുക്ക് ഈ ചലച്ചിത്രോത്സവത്തെ കാണാൻ സാധിക്കും പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ചോദ്യമുണ്ട് അതായത് ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാമെങ്കിലും ഇപ്രാവശ്യത്തെ 28-ാമത് IFFK അല്പം നിറം കുറഞ്ഞു പോയോ കാരണം ഒരു സിനിമ കാണാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു ഉത്സവം ആഘോഷമൊന്നും നമുക്ക് തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കാണാൻ സാധിക്കുന്നില്ല അതിനെന്തായിരിക്കും കാരണം മികച്ച സിനിമകളുടെ തിരഞ്ഞെടുപ്പ് അത് ഇതിലൊരു പ്രധാന ഫാക്ടറാണോ ഇനി മറ്റൊരു ചോദ്യം മികച്ച സംഘാടക മികവ് അത് എത്രത്തോളം ഈ IFFK കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ വർഷത്തെ IFFK ഇതെല്ലാം നമുക്ക് ചോദിക്കാം ചോദിച്ച് ചോദിച്ചറിയാം ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ടും ഒരുപാട് ബിസിനസ് മൈൻഡ് ആയി പോയി ഫസ്റ്റ് ഓഫ് ഓൾ ഈ സംഭവം ഇവിടെ വേണ്ടില്ലായിരുന്നു ഫസ്റ്റ് വേണം രണ്ടാമത്തത് ദിവസം അതായത് ഇവിടുത്തെ പരിപാടി അതായത് ഇവിടെ ഉള്ള ഓപ്പണിംഗ് പരിപാടി മുതൽ എല്ലാ സംഭവം മാനവത്തിയൊക്കെ മാറ്റി മെയിൻ സംഭവം മൂന്നാമത്തെ ആണ് 100% കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് വരുന്ന ഇവിടെയുള്ള പ്രോഗ്രാം ഇവിടെയുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇവിടെ മാനവത്തി വെക്കുമ്പോൾ പല ആളുകളും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ നിശാഗന്ധിയിലേക്ക് പോകാം എല്ലാത്തൊരു സിനിമ കാണാം ഇവിടെ ടാഗോറിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അങ്ങനെയല്ല ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് എല്ലാവരും എവിടെയാണെങ്കിലും ഇവിടെ എത്തിപ്പോഴും ഇപ്പം മാനവീയം ആകുമ്പോൾ പിന്നെ വേറൊരു പേടി അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാർ ട്രിവാൻഡ്രത്തുള്ള കൂട്ടുകാരെ പറഞ്ഞു സപ്പോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നാൽ മാനവീയത്ത് പോലീസ് മുതൽ മിലിറ്ററി വരെയുണ്ട് ഒരടി ഉറപ്പാണ് അപ്പോൾ കാട് പൊക്കി കാണിക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല പിന്നെ ട്രാവലിങ്ങിൻ്റെ മെയിൻ സംഭവം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മുൻപത്തെ പ്രാവശ്യമുള്ള ആ അത് ഇന്ന് മുതലല്ലേ ഇന്നലെ ഇല്ലായിരുന്നു മിനിയാന്നില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇല്ല ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല 100% കേനനെക്കാട്ടി എന്തുകൊണ്ടും ഓപ്പാണ് എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഈ വർഷം ക്രൗഡ് വളരെ കൂടുതലാണ് പഴയ ഒരു ക്രൗഡ് വെച്ച് നോക്കുകയാണേ അതിൻ്റെ ഒരു ഡബിൾ ക്രൗഡുണ്ട് പക്ഷേ നമുക്ക് പഴയ ഫേസസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം പുതിയ പുതിയ ആൾക്കാർ ഒരുപാട് സ്റ്റുഡൻസ് അതെ 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 അത് തന്നെ സിനിമ പ്രേമികൾ കുറയുന്നു ഈ ക്യൂ ഒക്കെ ഒരുപാട് നിൽക്കേണ്ടി വരുന്നുണ്ട് മൂവീസ് കാണാൻ പക്ഷെ ആരും ആ പഴയ രീതിയിൽ മൂവീസിന് അത്രമാത്രം എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ഗ്യാങ് അല്ല വരുന്നത് എങ്ങനെയാണ് താങ്കൾ ഈ സെയിം തന്നെയാണ് ഈ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു സ്പേസ് ഇല്ല ഇത് ഒരുപാട് സ്റ്റോളും കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഇരിക്കാനോ സംസാരിക്കാനോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹായ് പറയാനുള്ള സ്പേസ് ഇല്ല തിക്കും തിരക്കും ബിസിനസ് മൈൻഡ് ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് പുതിയ രീതിയിൽ കളർഫുള്ളായിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ആ പഴയ ഒരു സ്പേസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പം ഈ ഒരു ഇത്രയും ഓവർ ക്രൗഡും പിന്നെ നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും മൂവീസിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ഒരു ഇടമില്ലാത്ത പോലെ കാരണം മാനവീയത്തേക്ക് കുറച്ച് പ്രോഗ്രാംസ് മാറ്റുന്നു അപ്പം എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഇല്ല ഇല്ല ഒരുപാട് ബിസിനസ് മൈൻഡ് ആയിപ്പോയി സംഘാടകർക്കായിരിക്കാം എങ്ങനെയുണ്ട് IFFK സ്ഥിരം ഡ്യൂട്ടി കിട്ടാറുണ്ടോ IFFK സ്ഥിരം ഡ്യൂട്ടി കിട്ടാറുണ്ട് എങ്ങനെയുണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അത്ര തിരക്കില്ല അത് നിങ്ങൾ വരണവർക്കല്ലേ അറിയാം അറിയാവുന്നത് എന്നാലും സംഘാടക മികവിനെ പറ്റി ഒരു വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് IFFK പറ്റി വലിയ അറിവൊന്നുമില്ല നമ്മൾ ഡ്യൂട്ടിക്ക് വരും പോകും എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി അല്ല ഷിഫ്റ്റാണ് രണ്ട് ഷിഫ്റ്റ് മൊത്തത്തിൽ പക്ഷെ പൊളിയാണ് വേദനയില്ലല്ലോ കുഴപ്പമില്ല നിങ്ങളെ പിന്നെ കൂള് ഇതല്ലേ ഇതൊക്കെ അടിപൊളിയല്ലേ എൻജോയ് പിന്നെ നമ്മൾ ഇവിടെ കാണാൻ പറ്റൂല അല്ലാതെ നമ്മൾ എല്ലാ സിനിമയും കാണും അഞ്ചു
എത്ര എത്ര പറഞ്ഞാലും അവസാനിക്കില്ല ഈ ചലച്ചിത്രമേളയുടെ ആരവങ്ങളും ആഘോഷങ്ങളും ആർപ്പ് വിളികളും ഒന്നും. ഏതായാലും വരും ദിവസങ്ങളിൽ ചലച്ചിത്രമേളയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും ആഘോഷങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം. ക്യാമറമാൻ സിനിമനോടൊപ്പം അശ്വതി എൻ എസ്, കൗമുദി ടി വി.